പങ്കെടുക്കുന്നതേ ഉള്ളൂ. മുഴുവൻ സമയവും അങ്ങ് തന്നെ നയിക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയിലൂടെയാണല്ലോ ചൊരിയപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ജീവജലത്തിന്റെ നദിയായി അത് പുറത്തേക്ക് ഒഴുകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഇപ്പോഴും ഇവിടെ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത്, ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്തല്ലേ ഞങ്ങൾ നന്ദി പറയുന്നു. സകല വിശുദ്ധരെ മാതാഹമാരെ, നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം സ്വർഗം കേട്ടതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. രണ്ടാഴ്ച മുൻപ് ഒരു ദിവസം ഇതുപോലെ ഇവിടെ വന്നിരുന്നു. അന്ന് ഈശോയുടെ ശക്തമായ ഇടപെടലും ദൈവം തന്നെയാണ് എന്നെ അയച്ചതെന്ന് ദൈവജനത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ഈശോ പ്രവർത്തിക്കുകയും ചെയ്തതാണ്. ഇന്നും അതുപോലെ തന്നെ അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും നമ്മുടെ ദൈവം ഈ വചനത്തെ സ്ഥിരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമുക്ക് മാത്രമുള്ളതല്ല, തിരുസഭയ്ക്ക് മുഴുവൻ, നമ്മുടെ സഭ വിട്ടു പോയവർക്കും സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പൊ സകല ജനം അത് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനകള് അവർക്കും ഒരു തിരിച്ചു പറയാനിടയാവട്ടെ. വിശുദ്ധപ്രഭാനയെ കുറിച്ച് മാത്രം പറയുകയെന്ന് വെച്ചാൽ ഞാൻ അതാ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതിനെക്കുറിച്ച് പറയാണ്. എന്നാൽ അതിനു മുമ്പ് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തിയായിത്തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പരിശുദ്ധാത്മാവിന് തോന്നുന്നു. അതുകൊണ്ടൊരല്പം എന്റെ ജീവിതത്തെ കുറിച്ച് കൂടി പറയുക. ദൈവം എന്നെ നടത്തിയ വഴികളെ കുറിച്ചൊക്കെ നിങ്ങളെയും അത് ഒരുപാട് പ്രത്യാശയുള്ള ഒരാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാധാരണ ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഏകദേശം 12 വയസ്സ് വരെയും ഈശോയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. 6ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 7ലേക്ക് ജയിച്ചു. അപ്പോഴേക്കും എന്റെ അപ്പച്ചനൊരു ഷാപ്പ് കൊണ്ടേറ്റായിരുന്നു. അതെല്ലാം നഷ്ടമായിപ്പോയി, സമ്പത്തെല്ലാം നഷ്ടമായിപ്പോയപ്പോ അപ്പച്ചന് നിരാശയായി. അങ്ങനെ തികച്ച മദ്യപാനിയായി തീർന്നു. എല്ലാം നഷ്ടപ്പെട്ട പിന്നെ നാട്ടിൽ ജീവിച്ച് ഇരിക്കാൻ നാണക്കേടായതുകൊണ്ട് അപ്പച്ചന് സ്ഥലമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നൊക്കെ എടുത്ത് ഹൈറേഞ്ചിലേക്ക് കുടിയേറി. അങ്ങനെ ഞാൻ അറിയുന്ന ജയിച്ചതേ ഉള്ളൂ. ഹൈറേഞ്ചിൽ വന്ന് 3 മാസം കൊണ്ട് അവിടെ ഉണ്ടായിരുന്നൊക്കെ തീർന്നു. അപ്പൊ ഒരു വടക് വീട്ടിലേക്ക് മാറി സ്കൂള് തീർന്നു. അപ്പച്ചനോട് പറഞ്ഞു, ഇനി സ്കൂളിലൊന്നും പോകണ്ട, അക്ഷരം എഴുതാനും വായിക്കാനൊക്കെ അറിയാലോ, ഇവിടെ സ്കൂളൊന്നുമില്ല, പഠിക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കുള്ളത് ഒരു അനുജനും അനുജത്തിയും ഉണ്ട്. അമ്മയാണ് മിക്കവാറും രോഗിയായിരുന്നു. അതിന്റെ വിദ്യാഭ്യാസം അവസാനിച്ചു. അപ്പച്ചൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വീട്ടിൽ വരുള്ളൂ. അങ്ങനെ ഒത്തിരി ദുരിതങ്ങളുടെ നാളുകൾ വന്നപ്പോ എനിക്ക് ജോലി ചെയ്യേണ്ടത് ആവശ്യമായി വന്നു. ചെറിയ കുട്ടിയാണോന്ന് നോക്കാതെ തന്നെ ആ നാട്ടിലെ രീതി അനുസരിച്ച് ഈറ്റ വെട്ടിയും പരമ്പ് നെയ്തും ഒക്കെ ഒരു ജോലി ഞാൻ ആരംഭിച്ചു. നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുന്നതാ. അപ്പൊ വനത്തിൽ പോയി ഈറ്റ വെട്ടി കൊണ്ടുവരും, എന്നിട്ട് പരമ്പ് നെയ്ത് കൊടുക്കും, അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ 3 വർഷം കടന്നുപോയി. 3 വർഷം കഴിഞ്ഞപ്പോ എനിക്ക് അക്ഷരങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. കാരണം ഒരു വനപ്രദേശമാ, അവിടെ ഒരു സ്കൂളും ഇല്ല. ഒരു ബസ് കാണണമെങ്കിൽ തന്നെ 10-14 കിലോമീറ്റർ നടക്കണം. അങ്ങനെ ഒരു സ്ഥലം. പിന്നെ എങ്ങനെയാ വിദ്യാഭ്യാസത്തിൽ ഭക്ഷണങ്ങൾ വായിക്കാനോ എഴുതാനോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മ ഒരു ദിവസം കൊതുമംഗലത്ത് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് ആർക്കും ഇന്ന് വരെയും ഏത് സഭയിലേതാണെന്ന് അമ്മയ്ക്ക് പോലും മനസ്സിലാകാത്ത ഒരു സിസ്റ്റർ അമ്മച്ചിയുടെ അടുത്ത് വന്നു. എന്നിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, എന്തിനാ ചേച്ചി കരയുന്നത്? അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു കൊച്ചുണ്ട്, നല്ലപോലെ പഠിക്കുകയുള്ളു, പക്ഷെ പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാ ഞാൻ സ്കൂള് തുറന്ന് കുട്ടികളൊക്കെ പോകണുണ്ടപ്പോ എനിക്ക് സങ്കടം വന്നിട്ട് കരഞ്ഞതാ. അപ്പൊ ഞാൻ സിസ്റ്റർ അമ്മച്ചിയുടെ ഒരു ക്ലാസ്സിൽ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പൊ ഹൈറേഞ്ചിന് പോകണ്ട, തിരിച്ചൊരല്പം ദൂരം പുറകോട്ട് പോവുക. വാഴക്കുളത്ത് ഒരു ബാലഭവനുണ്ട്, സിസ്റ്റേഴ്സ് നടത്തുന്നതാ, പാവപ്പെട്ട കുട്ടികളെയൊക്കെ വളർത്തുന്നു നോക്കുന്നതാണ് ആ സ്ഥലം, അവിടെ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അമ്മച്ചി അപ്പൊ തന്നെ ചെന്ന് ജൂൺ 10 ആയി അവിടെ ചെന്ന് ചോദിച്ചപ്പോ സിസ്റ്റർ പറഞ്ഞു, എന്റെ പൊന്നു ചേച്ചി ഇവിടെ ഒരു പാവം വിരിച്ചു കൊടുക്കാനെങ്കിലേ സ്ഥലം വേണ്ടേ? ഞാൻ എടുത്താൽ അതുകൊണ്ടാ അടുത്ത വർഷം കൊണ്ടുപോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാം, സ്കൂള് തുറന്നു കഴിഞ്ഞല്ലോ.
അപ്പൊ അമ്മച്ചി പോരാൻ ഇറങ്ങിയപ്പോ സിസ്റ്റർ പറഞ്ഞ പോകുന്ന വഴിക്ക് ആയവനെയുള്ള SHS സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ബാലഭവനുണ്ട്, അവിടെ കൂടെ ഒന്ന് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ആ വഴി പറഞ്ഞു കൊടുത്തു. തിരിച്ചു പോകുമ്പോ അമ്മച്ചി അവിടെ ഇറങ്ങി. ആ സിസ്റ്റർ പറഞ്ഞു 40 പിള്ളേർക്ക് ഇവിടെ സീറ്റുള്ളൂ, പക്ഷെ ഇപ്പൊ തന്നെ 60 പേരായി. ഇനി എന്താ ചെയ്യാ, അടുത്ത വർഷമാകട്ടോ, ഞാൻ എന്തെങ്കിലും ചെയ്യാം, ക്ലാസ്സുകളൊക്കെ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു അമ്മച്ചി തിരിച്ചു പോന്നു. പിന്നീട് പേഷ്യൻസ് അമ്മ എന്നോട് പറഞ്ഞത് എങ്ങനെയാ, ഞാൻ തിരിച്ച് മുറിക്കുള്ളിലേക്ക് പോന്നു, ചാപ്പന്റെ വാതുക്കൾ കൂടി കടന്നിങ്ങ് പോന്നപ്പോ എന്റെ ഉള്ളില് എനിക്ക് മനസ്സിലാകാത്ത ഒരു വേദന തോന്നി. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് എന്നോട് ദൈവം പറയുന്നത് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു ഓടി വന്നു. എനിക്ക് ആലോചിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ആലോചിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചി ഇറങ്ങി പോകും, സിസ്റ്റർ പ്ലാൻ ചെയ്യുന്നയാളാ, പുറകെ ഓടാനൊന്നും പറ്റില്ല. അതോടെ ഓടി വന്നു. എന്നിട്ട് അമ്മച്ചി അതിനും കയറ്റം കയറ്റി തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ആ കൊച്ചിനെയും കൊണ്ടുപോയിരുന്നു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ 7-ാം ക്ലാസ്സിൽ ചേർന്ന് വീണ്ടും എന്റെ ജീവിതം ആരംഭിച്ചു. അവിടെ വെച്ചാ ആദ്യമായി ഞാൻ യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. കാര്യമായ രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു ദൈവം, അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ദൈവം ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരും ഒക്കെ അവരുടെ ദൈവങ്ങളായിട്ടാണ് വിചാരിച്ചിരുന്നത്. ഇവിടെ വന്നപ്പം യേശുവാണ് ദൈവം എന്ന് പറഞ്ഞു. പിന്നെ കുറെ നാളുകള് വർഷങ്ങൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഈ സിസ്റ്റർ ഞങ്ങളെയൊക്കെ വിളിച്ച് കുട്ടികളെ എല്ലാം ചേർത്തിരുന്നേ കഥ പറഞ്ഞു. അന്ന് ഇങ്ങനെ പറഞ്ഞ് ഫാദർ ഡമേനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് ആ കഥ പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് പക്ഷെ ഒട്ടും മനസ്സിലായില്ല. അതുകൊണ്ട് കഥ കേട്ട് കഴിഞ്ഞ് എല്ലാവരും പോയപ്പോ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു എന്തുകൊണ്ടാ ആ അച്ഛൻ അങ്ങനെ ചെയ്തേ, അവിടെ പോയി മരിച്ചോളൂ എന്നറിയത്തില്ലായിരുന്നോ, കുഷ്ണനും പിടിക്കാൻ അറിയത്തില്ലേ, എന്താ അങ്ങനെ ചെയ്തത്? അപ്പൊ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവം അങ്ങനെയാ, പാവപ്പെട്ടവരെയും ആരും ഇല്ലാത്തവരെയൊക്കെ സ്നേഹിക്കണമെന്നാ പറഞ്ഞേ, ആർക്ക് വേണ്ടാത്തവരെയൊക്കെ ദൈവത്തിന് വേണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ വേണോ? തീർച്ചയായിട്ടും ആർക്കും വേണ്ടാത്തവരും ആരും ഇല്ലാത്തവർക്കും ഒക്കെ ഒരു ദൈവമാണ് ഞങ്ങളുടേത്, വലുതാവുമ്പോ നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതവിടെ അവസാനിച്ചു. എനിക്കത് അത്ര ഏറെ കൂടുതലൊന്നും എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം മരിയ ഗുരുത്തിയുടെ ഒരു പുസ്തകം തന്നു, എന്നിട്ട് വായിച്ചോളം പറഞ്ഞു. ഞാൻ വായിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇതിന്റെ അർത്ഥം? അവ പറഞ്ഞു പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുതെന്ന് എനിക്കറിയാം, പക്ഷെ പാപത്തെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു പാപം എന്ന് പറഞ്ഞാൽ എന്താ? അതെ, ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്ന മരിയ ഗുരുത്തി ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി, അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാപമാ. അന്ന് ഞാനും വിചാരിച്ചു അങ്ങനെയൊക്കെ ചെയ്യണം, ആരെങ്കിലും വന്നോ മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യരുത്, അതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. അതുപോലെ ആരെങ്കിലും എന്നെ കുത്താൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ എന്റെ അത്രയും അറിവ് എനിക്ക് യേശുവിനെ കുറിച്ചുള്ളൂ അവിടെ വെച്ച് കിട്ടിയത്. പിന്നെ ജപമാല ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ പഠിച്ചു. എത്രയും ദൈവം മാതാവിന്റെ പ്രാർത്ഥന എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. അത് മാത്രം ചൊല്ലി പോയി 10-ാം ക്ലാസ്സിലെ ക്ലാസ്സോടെ കൂടി ചെയ്യിക്കാൻ യേശോ നമ്മളെ അനുഗ്രഹിച്ചുവിന്. ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ടാണ് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മുരിക്കാശ്ശേരി പാനാമ കോളേജില് PDC ചേർന്നു. അത് കഴിഞ്ഞ് കുറവിലിങ്ങോട്ട് വന്ന് AN പഠിച്ചു, പ്രൈവറ്റ് നേഴ്സിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരികയും ഇതിനു മുമ്പ് തന്നെ അപ്പച്ചൻ സ്ഥലം വിട്ടു പോയി, എവിടെയാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പൊ അമ്മ രോഗിയാണ്, എനിക്ക് ജോലി ചെയ്തിരിക്കാൻ പറ്റില്ല. എന്റെ അളവുകൾക്ക് ജോലി പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാന് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഒരു വാടക വീട്ടില ഒന്നുമില്ല, ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. അങ്ങനെ ജീവിതം തുടങ്ങിയപ്പോ എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നു. ഞാൻ മൂത്തയാളാണ്, അപ്പൊ എനിക്ക് വേണം എല്ലാ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടിന്റെ എല്ലാ ദുരിതങ്ങളുടെ നാളില് എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്ന് എനിക്ക് തോന്നി. അപ്പോ ഞാൻ അന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ ഓർത്തു അമ്പലത്തിലൊന്നും പോയി നേർച്ച കഴിക്കാനൊന്നും എന്റെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ട് എന്താ. അപ്പൊ ഞാൻ ഈ സിസ്റ്റർ പറഞ്ഞല്ലോ ഒന്നും ഇല്ലെങ്കിലും ഈശോ പ്രാർത്ഥന കേൾക്കും, പാവപ്പെട്ടവരെയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആർക്കും വേണ്ടാത്തവരും ആരും ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ യേശുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ആ സമയത്ത് ആ അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് ക്രിസ്ത്യാനികളിലുള്ള ഈ വകുപ്പൊന്നും അറിയത്തില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവം എന്ന് പറയുന്നവരല്ല ക്രിസ്ത്യാനികൾ, അങ്ങനെ മാത്രമേ ഞാൻ കരുതുന്നത്. സഭ വ്യത്യാസമൊന്നും അറിയില്ല. ചെന്ന് ചോദിച്ചൊരു ബന്ധുക്കോസ സഹോദരിയോട് യേശുക്രിസ്തു ആരാ, എങ്ങനെയാ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അവര് വലിയ സന്തോഷത്തോടു കൂടി എന്നെ അവരുടെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവരുടെ പാസ്റ്ററെ എത്തിച്ചെന്നു, എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെന്നെ സ്വീകരിച്ചു. 2 മാസം അവരുടെ കൂടെ ഞാൻ പഠിച്ചപ്പോഴേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ ആധികാരികമായി ഞാൻ പഠിപ്പിക്കാം, എനിക്ക് എത്ര അറിയും എന്നാ ഞാൻ പറഞ്ഞത്.
ഇരുപത്തഞ്ച് വർഷം വൈദികനായിരുന്ന ഒരു പുരോഹിതൻ എന്നോട് പറഞ്ഞത്, 13 വർഷം ഞാൻ സെമിനാരി പഠിച്ചു, 25 വർഷം വൈദികനായിരുന്നു, പക്ഷെ ബൈബിൾ ആധികാരികമായി പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത് പോലെ അത് ഓരോ ദിവസവും വ്യാഖ്യാനിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഞാനിന്ന് പഠിപ്പിച്ചു വയ്ക്കുന്ന അല്ലല്ലോ നാളെ പരിശുദ്ധാത്മാവിന് പറയാൻ തോന്നുക. പിന്നെ എങ്ങനെയാ മോളെ ഞാൻ അങ്ങനെ പറയുക? അവിടെ എനിക്ക് അത്രയും അറിവില്ല. പക്ഷെ ഞാൻ അറിയത്തില്ലാണ്ട് തന്നെ പറയുന്ന 10 വർഷം സെമിനാരി പഠിച്ചെന്ന് പറഞ്ഞ ഒന്നും ബൈബിളൊന്നും അറിയത്തില്ല, അവർ വായിക്കുന്ന പോലുമില്ല. ഇങ്ങനെയൊക്കെയാ എനിക്കുണ്ടായിരുന്ന ബോധ്യങ്ങള്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അച്ഛനെ തോൽപ്പിച്ചല്ലോ എന്ന സന്തോഷമുണ്ട് എന്റെ ഉള്ളില്. അച്ഛനിങ്ങനെ വാക്ക് മുട്ടിക്കഴിഞ്ഞപ്പോ, ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോ ആ നിർത്തി പോയതാന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും പഠിച്ചു 1 വർഷം കൊണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ജനം ഇതൊന്ന് മനസ്സിലാക്കാറുള്ളത്? ആളുകൾ മുഴുവൻ നശിച്ചു പോവുകയാണ്. കത്തോലിക്ക സഭയിലുള്ളതെല്ലാം ജാതികളാണ്, ദൈവത്തെ അറിയാത്തവര്. അപ്പൊ അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതെന്താ ചെയ്യാൻ പറ്റും? അവർ പറഞ്ഞു, അവർക്കൊന്നും വചനം അറിയത്തില്ല, നമുക്ക് വചനം പഠിച്ചാൽ അവരോട് പരാജയപ്പെടുത്താൻ പറ്റും. അപ്പൊ അത്യാവശ്യം വചനത്തെ വെട്ടാനും കീറാനും മുറിക്കാനും കുത്തിക്കെട്ടാനൊക്കെ ഞാൻ പഠിച്ചു, എങ്കിലും അത് പോരാ. അതിലെ ഈ സാധാരണ ജനം പാവപ്പെട്ട പാവങ്ങളാ, അതുങ്ങൊന്നും അറിയത്തില്ല. ഇതിനെല്ലാം കാരണം റോമിലൊരു മനുഷ്യനുള്ളതാ. അവിടെ ഒരു പണിയുമില്ല, വെറുതെ എവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി വിടും. അതവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതി അയക്കാൻ വേണ്ടി കുറച്ചു പേര് അവിടെ ഉണ്ട്. അവരിവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈദികരും സിസ്റ്റേഴ്സും അവർക്ക് ഇതാ പണി, ഇതിങ്ങനെ പറഞ്ഞിട്ട് കിടക്കാം. അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടാലേ ഈ സാധാരണ ജനം രക്ഷപ്പെടുകയുള്ളൂ. അതിൻ്റെ ഒരു കാര്യം, അവരെ തോൽപ്പിക്കണമെങ്കിൽ ഇത്ര അറിവ് പോരാ, കുറച്ചുകൂടി പഠിക്കണം. ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ബൈബിൾ അറിയത്തില്ല, അവരൊന്നും വായിച്ചിട്ടില്ല, നമുക്ക് മാത്രമേ അതറിയാവുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ ബൈബിൾ കോളേജിൽ പോകാം? തീർച്ചയായിട്ടും പോകണം. 3 വർഷം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അത്ര ഞാൻ സ്വപ്നം കണ്ടു, ലോകം മുഴുവൻ കീഴടക്കണം, സകലരെയും മെന്തകോസ സഭയിൽ കൊണ്ടുവരണം. എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നത്, ഒരു വേണ്ടി വന്നാൽ കുറെ വൈദികരായിട്ട് കൊന്നാലും വേണ്ടില്ല. കാരണം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ഏറ്റവും നല്ല മനസ്സിലൂടെയാണ് ഞാൻ ആഗ്രഹിച്ചതൊക്കെ. ദേശീയനെ എല്ലാവരും അറിയണം, എല്ലാവരും രക്ഷിക്കപ്പെടണം, ഇങ്ങനെ തീവ്രമായി ഞാൻ ആഗ്രഹിച്ചു. അന്ന് ഞാൻ ഓർത്തു നല്ല മനസ്സോടെ ആഗ്രഹിച്ചതെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? എന്റെ ഉള്ളിൽ നിന്ന് രണ്ടും കൂടെ ആവുന്നത്, പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്കെല്ലാം ശരിയാണെന്ന് തോന്നിയത്, ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം എന്ന് വചനം പറയുന്നുണ്ട്. എനിക്ക് ശരിയാന്ന് തോന്നിയതുകൊണ്ട് എല്ലാ കാര്യവും ശരിയാവണമെന്നില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്തായാലും ബൈബിൾ കോളേജിൽ പോകാനൊക്കെ തീരുമാനമായി, പോകാനുള്ള കാര്യങ്ങളെല്ലാം അടുത്തു വന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 ആഴ്ചകൾ കൂടി ഉള്ളപ്പോൾ ഞാൻ മടത്തിൽ നിന്ന് പോന്നിട്ട് 10 വർഷമായി. അപ്പോൾ പിന്നെ തിരിച്ചു പോയിട്ടില്ല. എനിക്ക് വെള്ള വസ്ത്രം കണ്ടാ സഹിക്കാലോ, അത്ര മാത്രം വെറുപ്പായിരുന്നു അവരോടെല്ലാവരോടും. ഇടയ്ക്കൊക്കെ സന്യസിക്കണം തോന്നും. അപ്പൊ ഞാൻ തന്നെത്താൻ പറയും, എന്റെ ദൈവം എങ്ങനെ സന്യസിക്കുകയും ചെയ്യണമെങ്കിൽ മടത്തി ശരിയല്ല, ഏതെങ്കിലും വനത്തിൽ പോയി തപസരിക്കാം, എന്നാലും ഞാൻ അതിനെ വെറുക്കുന്നു. അത്രമാത്രം തിരുസഭയുടെ കാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട, അങ്ങനെ ഒരു സഭയില്ല തിരുസഭയെന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞ് സംഘർഷത്തിൽ എനിക്ക് പോകാനെല്ലാം റെഡിയായി. 2 ആഴ്ചയുള്ളപ്പോ അമ്മ രോഗിയായി പോയി, തീർത്തും കിടപ്പിലായി പോയി. അമ്മയോട് പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യ്, നീ ഒരു കുറച്ച് നാളുകൂടി ജോലി ചെയ്യ്, 2 വർഷത്തേക്കൂടെയെങ്കിലും ഒന്ന് ജോലി ചെയ്യ്, എനിക്ക് ഇനി ഒന്ന് എഴുന്നേറ്റ് നടന്ന് പണിയൊക്കെ ചെയ്യണമെങ്കിൽ അത്ര നാള് വേണം. അപ്പൊതിനും മനോജ് ആങ്ങള വലുതാവുമല്ലോ, അവനും പണിയെടുക്കാറാവും, അതുകൊണ്ട് എങ്ങോട്ടൊന്ന് പണിക്ക് പോകും എവിടെയെങ്കിലും. എനിക്ക് പക്ഷെ ബന്ധങ്ങളും അവരുടെ സങ്കടവും ആണെങ്കിലൊന്നും എനിക്ക് പ്രശ്നമല്ല, ലോകം മുഴുവൻ സുവിശേഷം പറയണം, അത്ര ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ആരുടെയും ദുഃഖവും ഒന്നും കാണാൻ മാത്രം എന്നുള്ള ഹൃദയം എനിക്ക് അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ അമ്മച്ചു പറഞ്ഞു, എന്നാ മോളെ കുറച്ച് നാളെങ്കിലും ചെയ്യും, 2 വർഷമില്ലെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവരോട് ഈ അനുവാദം ചോദിച്ച് അടിമാലിയിൽ ഒരു കടയിൽ വന്ന് ജോലി നിന്നു, ഒരു ചെറിയ കടയാ. അവിടെ ജോലി ചെയ്യുമ്പോ ഒരു ദിവസം എനിക്ക് ഓരോ ദിവസം എണ്ണിക്കൊണ്ടാ ഞാൻ കഴിക്കുന്നത്. ഈ സമയത്ത് ഞാൻ അവരോട് കൂടി സ്നാനപ്പെട്ടു, ബന്ധുക്കുസാരിയായി ഞാൻ. അമ്മയെ കൂടി പറഞ്ഞ് എന്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റി. പക്ഷെ എന്റെ അങ്ങനെ ഞാൻ ചെത്തി പറഞ്ഞു, ജീവൻ പോയാലും ഞങ്ങൾ അങ്ങോട്ടില്ല, അവര് കൊച്ചുകുട്ടികളാ, എന്നിട്ട് പോലും അവര് സമ്മതിച്ചില്ല. എന്തായാലും ഒരു ദിവസം കടയിലിരുന്ന് ഞാൻ പുറത്തെ റോഡിലേക്ക് നോക്കിയിരിക്കുമ്പോ ഞാൻ കണ്ടു, എന്നെ അന്ന് മഠത്തില് നോക്കിയിരുന്ന സിസ്റ്റർ ബോസ്കോ റോഡിൽ കൂടി പോവാ. ആദ്യം കണ്ടപ്പോ ബോസ്കോ എന്താ ഇവിടെ എന്ന് വിചാരിച്ചു, ഒന്ന് മിണ്ടണം തോന്നി. പിന്നെ ഓർത്ത് മിണ്ടണ്ട, ആ സാധനം അതിലേ നേരം പോട്ടെ, അതൊക്കെ ജാതികളുടെ കൂടുതൽ പെട്ടുപോയ, എല്ലാരെയും നശിപ്പിക്കാൻ നടക്കുക, ഇങ്ങനെയൊക്കെ മനസ്സിലേക്ക് ചിന്ത വന്നു. പക്ഷെ എനിക്ക് ഞാൻ അവിടെ നിന്ന് ആ ജനിച്ച കാലത്ത് അനുഭവിച്ച കാര്യങ്ങൾ മറക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ എവിടെ ചെന്നാലും ഒരിത്തിരി മാറ്റി നിർത്താത്ത വിധത്തിൽ എല്ലാ ജോലികളും ചെയ്ത് ജീവിക്കാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല ഒരു മനസ്സ് എനിക്ക് ഉണ്ടാക്കി തന്നതിന് പിന്നിൽ അവരാണെന്നുള്ള കാര്യം എനിക്ക് മറക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, എവിടെ പോയതാ? അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്താ ഈ അടിമാലിയുടെ അവനല്ല? ഞാൻ പറഞ്ഞു, നീ കടയിൽ നിൽക്കുവോ? അയ്യോ ഇവിടെയും നിൽക്കുന്ന എന്റെ മോളെ, ഇത് നല്ല സ്ഥലമൊന്നുമല്ല, എനിക്ക് നീ ഇവിടെ ഇരിക്കുന്നോട് ഒട്ടും ഇഷ്ടമില്ല.
അതുകൊണ്ട് മോളെ ഒരു കാര്യം ചെയ്യുക, അന്ന് മഠത്തിലുണ്ടായിരുന്ന ആ സിസ്റ്റർ ഇന്ന് പ്രൊഫഷനിലായിട്ടുണ്ട്. മോളെ ഞാൻ അറിയാനിയമ്മ കണ്ടു പറയാം, കൊതുമംഗലത്തുണ്ട്, അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, പിന്നെ ഞാൻ ഇനി കന്യാസ്ത്രീകളുടെ അവതാരം കൊണ്ട് ജീവിക്കാൻ പോവാ, അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് സമ്മതിച്ചൊക്കെ വിട്ടു, പോയി പോയി കാണാമെന്നൊക്കെ പറഞ്ഞു. വൈകിട്ട് വീട്ടിൽ നിന്ന് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു പോളെ എനിക്കൊരു മനസ്സമാധാനം, നീ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തായാലും സുരക്ഷിതത്വം എങ്കിലും ഉണ്ടല്ലോ. അതുകൊണ്ട് മോളെ ചെല്ല്, രണ്ടു വർഷം കഴിയുമ്പോ അമ്മച്ചി തിരിച്ചു വിളിക്കാം, അപ്പൊ അങ്ങനൊക്കെ പണിയെടുക്കാറാവില്ല, അതുവരെ നീ ഒന്ന് പോന്ന് പറഞ്ഞു. ആ അമ്മച്ചിയുടെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ കൊതുകങ്ങൾ തോന്നി. ഞാൻ അമ്മയെ കണ്ടു, കണ്ടപ്പോ അമ്മ എന്നോട് പറഞ്ഞു, ഒരാഴ്ച ഇവിടെ നീക്കി. അതെ, ഞാൻ ഇവിടെ ചോദിച്ചു, നിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അമ്മനെ അതൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിടക്കുക, പൈസ ഇല്ല എന്റെ കയ്യിൽ. പെട്ടെന്ന് ഒരു കുറെ പൈസ എടുത്തേ എന്ന് പറഞ്ഞു, ഇത് കൊണ്ടേ കൊടുത്ത് വേഗം വാങ്ങിക്കൊണ്ട് വരിക. വാങ്ങിക്കൊണ്ട് വന്നപ്പോ എന്നോട് പറയ, ഒരു കവർ എടുത്ത് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതെ ഞാൻ ഇവിടെ എല്ലാം അന്വേഷിച്ച് നിനക്ക് പറ്റിയൊരു ജോലി, ഇവിടെ നിന്ന് നല്ല ശമ്പളത്തിന് ജോലി കിട്ടില്ല, നിനക്ക് നല്ല ശമ്പളമുള്ള ജോലി വേണം, കാരണം വീട്ടിൽ ഇത്രയും ഉത്തരവാദിത്തങ്ങളുണ്ട്, എനിക്ക് കുറച്ചൊക്കെ സഹായിക്കാൻ പറ്റും, പക്ഷെ എപ്പോഴും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, പഞ്ചാബിൽ നമുക്കൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നിന്നെ അവിടേക്ക് വിടുകയാണ്, രണ്ടു വർഷത്തേക്ക് അവിടെ നിൽക്കും, അപ്പോഴേക്കും വീട്ടിലെ കാര്യമൊക്കെ ഒന്ന് ക്രമമാകും. നാളെ കഴിഞ്ഞ് രണ്ട് സിസ്റ്റർമാരോട് ഒന്ന് പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകണം, ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ട്, അത്യാവശ്യം പണത്തിനുള്ള യാത്രയ്ക്കുള്ള പണവുമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. എന്നോട് അനുവാദം ചോദിക്കാതെ എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് എന്നോട് ഒന്ന് പറയുന്നത്, എന്നോട് ജോലി ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു, പോകാൻ സമ്മതിക്കില്ല, എന്നോട് ചോദിച്ചില്ല. ഇനി എന്നോട് ഇങ്ങനെ ആജ്ഞാപിച്ച് ആ സിസ്റ്റർ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം ഞാൻ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തിനു ഞാനിപ്പോ അങ്ങോട്ട് പോകുന്നത്? പിന്നെ ഞാൻ തന്നെ ഒരു ഉത്തരം കണ്ടെത്തി, ഹിന്ദി പഠിക്കാനായിരിക്കും. അവിടെ പോയി ഹിന്ദിയൊക്കെ പഠിച്ചു, പിന്നെ കുറെ സിസ്റ്റർമാരെ തനിച്ചു കിട്ടും, അവരുടെ ഇടയിൽ വേണം ഇതൊക്കെ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യയുടെ ഒരു ഭാഗം തൊട്ട് ഞാൻ സുവിശേഷം പറഞ്ഞ് ഇങ്ങ് പോരും, ഇങ്ങനെ കീഴടക്കും ഞാൻ ഇന്ത്യ മുഴുവൻ, അത് കഴിഞ്ഞ് ലോകം മുഴുവൻ, ഈ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. അതോർത്ത് സമാധാനിച്ച് ഞാൻ അങ്ങോട്ട് വണ്ടി കയറിപ്പോയി. ട്രെയിനിലിരിക്കുമ്പോഴെല്ലാം എന്റെ ചിന്ത ഇതായിരുന്നു, എന്നാൽ എന്റെ ദൈവം വലിയവനാ, അവിടെ നിന്ന് എനിക്ക് മുമ്പ് അങ്ങോട്ട് പോയി. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ സിസ്റ്റർ എന്നെ വിളിച്ച് ഇങ്ങനെ പറയുകയാ, കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒരു കുട്ടി വരുമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് അന്ന് തന്നെ ജോലി നിശ്ചയിച്ചു. പീഡിയാട്രിക് വേർഡിലെ ജോലി, നേഴ്സറിയിലായിരിക്കും കൂടുതൽ സമയവും. ഞാൻ ചെന്ന് നോക്കി, കുറെ കുഞ്ഞു പിള്ളേര്, എനിക്ക് അവിടെ ഒരു ഭാഷയുടെ ആവശ്യമില്ല, അവര് നോക്കാൻ വരുന്ന ഡോക്ടർ മലയാളി, എന്നെ സഹായിക്കാൻ നിൽക്കുന്ന നേഴ്സ് മലയാളി, എന്റെ കൂടെ ഹോസ്റ്റലിലുള്ള ആറ് കുട്ടികൾ മലയാളികൾ, ഹിന്ദി പഠിക്കാൻ എനിക്കുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും, ഞാൻ ആരുടെയും അധികം ഒരു വാക്ക് പറയാമെന്ന് കരുതി ചെന്നാൽ പോലും അവരെ അവിടെ നിന്ന് മാറിപ്പോവും. ഇങ്ങനെ എനിക്ക് ഒരു കാര്യമായിട്ട് ഒന്നും തന്നെ സംസാരിക്കാൻ പഠിക്കാൻ പറ്റിയില്ല. രണ്ടു മൂന്ന് മാസം കൊണ്ട് ഞാൻ മടുത്തു, ആകെ പാടിയ ഒരു ഇംഗ്ലീഷ് കുർബാനയുണ്ട്, എല്ലാ ദിവസവും നിർബന്ധം അതിന് പോകണമെന്ന്. ആ സമയത്ത് ഞാൻ കരഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിക്കും, കർത്താവെ ഇവര് ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേന്ന് പ്രാർത്ഥിക്കും, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് രണ്ടു വർഷം അവിടെ ജീവിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ കഴുത്തിൽ ഒരു ജപമാല ഇട്ടിട്ടുണ്ട്, അതിങ്ങ് പോകുന്നപ്പോ ആ സിസ്റ്റർ ബലമായിട്ട് ഇട്ട് വന്നു വിട്ടതാ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് പേടിയാ, കാരണം എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയി, അതിനറ്റത്തൊരു കുരിശുണ്ട്. ഇങ്ങനെ അപ്പനെ കുത്തിക്കൊന്ന കുരി കത്തി ആരെങ്കിലും കഴുത്തൊക്കെ ഇട്ട് പോയിക്കൊണ്ട് നടക്കോ, അവ പിന്നെ രക്ഷ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, രക്ഷയില്ല. അങ്ങനെ വിചാരിച്ചാ ഞാൻ ഇരിക്കുന്നത്. രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞു, ഞാൻ ചെന്ന് മദറിനെ കണ്ടു പറഞ്ഞു, അതെ എനിക്കൊരു പുസ്തകം വായിക്കാൻ വേണം. അപ്പൊ മദർ എന്നെ ലൈബ്രറി കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിറയെ പുസ്തകമാണ്, ഇഷ്ടംപോലെ ഉണ്ട്, എടുത്ത് വായിച്ചാലും പറഞ്ഞു. ഞാനകത്ത് ചെന്നു, ഒരു നിരയില് ആറ് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുക, ഒന്നാം വല്യം രണ്ടാം വല്യം എഴുതി വെച്ചിട്ടുണ്ട്, അത്രയും വലിയ പുസ്തകം ഒന്നും വായിക്കണ്ടെന്ന് കരുതി ചെറിയൊരു പുസ്തകം എടുത്തിട്ട് പോന്നു. പക്ഷെ അത് വായിച്ചിട്ട് കൊണ്ടുപോയി ചെന്നപ്പോ എനിക്ക് വീണ്ടും ആ പുസ്തകം തന്നെ നോക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ആ ഒന്നാം വല്യം എന്ന് എഴുതിയിരിക്കുന്ന പുസ്തകം ഞാൻ എടുത്തു, റൂമിൽ കൊണ്ട് തുറന്നു നോക്കിയപ്പോ മാതാവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, സന്തോഷമായി. അമ്മയെ കുറിച്ച് അർത്ഥത്തിലുള്ള സന്തോഷമല്ല, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും വെട്ടാൻ കിട്ടും എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതെടുത്തുകൊണ്ട് കാര്യമായി കൊണ്ടുവന്നു. അഞ്ചു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് അന്ന് ടെറസിൽ കയറി പോയി, എന്നിട്ട് കടലാസും പേനയൊക്കെ എടുത്തെടുത്ത് വെച്ചു. ഞാൻ വായിക്കാൻ തുടങ്ങുക, പ്രധാനപ്പെട്ട പോയിന്റുകൾ അമ്മയ്ക്കെതിരായിട്ടുള്ളത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടുപിടിച്ചിട്ട് പിന്നെ അത് പുതിയ നിയമത്തിൽ നിന്ന് കണ്ടുപിടിച്ച് അതിന് പറ്റിയ ഭാഗം പഴയ നിയമത്തിൽ നിന്ന് കണ്ടുപിടിച്ച് രണ്ടു മൂന്നാഴ്ച കാരണം ഒരു വചനത്തെ വേണ്ട വിധത്തിൽ കയറി മുറിക്കാൻ പഠിക്കാൻ, അത്രമാത്രം കഷ്ടപ്പെട്ടോ പഠിക്കുന്നത്. അന്ന് വെച്ചാൽ എല്ലാരും രക്ഷിക്കാനായിട്ട് വേറെ ഇതല്ലാതെ ഒരു മാർഗമില്ല, ഞാനിതൊക്കെ പഠിച്ചാൽ മാത്രം മനുഷ്യർ രക്ഷപ്പെടുകയുള്ളൂ, ആ ചിന്തയാണ് മനസ്സിൽ. അങ്ങനെ എടുത്തുകൊണ്ട് വെച്ച് വായിക്കാൻ തുടങ്ങി, ഞാൻ വായിക്കാൻ തുടങ്ങി. എന്റെ അടുത്ത് കള്ളാസും പേനയൊക്കെ അവിടെ ഇരുന്നു. അത് മരിയ വാൾത്തോർത്ത് എഴുതിയ ദൈവ മനുഷ്യന്റെ സ്നേഹ ഗീതയുടെ ഒന്നാം വല്യമായിരുന്നു. ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു അന്ന് രാത്രി മുഴുവൻ, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഞാൻ ഉറങ്ങിയുള്ളൂ.
രാവിലെ ആയപ്പോഴേക്കും അതുപോലെ തീർന്ന് 7 മണിയായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ രക്ഷയിൽ എവിടെയോ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഞാൻ ഇതുവരെ അറിഞ്ഞതാണ് സത്യം, അല്ലെങ്കിൽ ഞാൻ ഇനി അറിയാതിരിക്കുന്നതാണ് സത്യം. അങ്ങനെ ഒരു ബോധ്യമുള്ളിൽ വന്നു. അതോടെ എന്റെ മനസ്സമാധാനം പോയി. രക്ഷയെ കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ലാതായി തീർന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, ഇനി ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ സംശയം ചോദിച്ചു പോവുകയില്ല. അറിയാതെയാണ് എനിക്ക് തെറ്റുപറ്റുന്നതെങ്കിൽ എന്നെ തിരുത്താൻ എന്റെ ദൈവത്തിന് ബാധ്യതയുണ്ടല്ലോ. നീ എന്റെ അപ്പനല്ലേ, അറിഞ്ഞുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യുന്നതെങ്കിൽ നീ എന്നോട് കരുണയായിരിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ മനുഷ്യരോടൊന്നും ഇനി ചോദിക്കാൻ പോവുകയില്ല എന്നൊരു തീരുമാനവും എടുത്തു. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുൻപ് അവിടുത്തെ വികാരിയച്ഛനുമായി ഞാൻ പരിചയപ്പെട്ടിരുന്നു. അച്ഛനും സിസ്റ്റേഴ്സിനോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ ബന്ധുക്കസഭയിൽ മുങ്ങിയതാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, അച്ഛനോടും പറഞ്ഞില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് നിർദ്ദേശം, അതുകൊണ്ട് ദൈവം തന്നെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നത്. വികാരിയച്ഛനോട് വളരെ നിഷ്കളങ്കമായി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛൻ അതിന് നന്നായി മറുപടി നൽകി. പക്ഷെ എന്റെ അഹങ്കാരം സമ്മതിച്ചു കൊടുത്തില്ല. അഥവാ ചെമ്മരുന്നതും ഞാൻ കേൾക്കാറില്ല എന്നുള്ളതോ സത്യം. അങ്ങോട്ട് എന്ത് പറയണം എന്നാണ് ഞാൻ ചിന്തിക്കുക. അച്ഛൻ ഇങ്ങോട്ട് പറയുമ്പോ അത് കേൾക്കില്ല. ഒടുവില് ഒരു ദിവസം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ കല്ലിനെ കല്ല് ശേഷിക്കാതെ സകലതും തകർക്കപ്പെടും. പള്ളി മടവാ ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ പറയാം, എന്റെ മോളെ അങ്ങനെ തകർക്കാൻ അങ്ങനെ ആ കർത്താവിന്റെ പദ്ധതിയെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഇത് അവന്റെ കല്ലും മണ്ണും തടിയൊക്കെയാ. അവൻ പെറുക്കിവെച്ച് പണിതേക്കുന്നത് അവൻ ഇഷ്ടമുള്ളപ്പോ തട്ടി താഴെട്ടോട്ടെ. ഏതായാലും അതോർത്ത് ഞാൻ ഒരുപാട് കരയൊന്നുമില്ല. മോള് ഒത്തിരി വിഷമിക്കുന്നുണ്ടോന്ന് പറഞ്ഞു. എങ്കിലും ഒടുവിൽ ഒരു വാക്കച്ഛൻ പറഞ്ഞു, നിന്നോട് തർക്കിക്കാനും നിന്റെ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനും എനിക്ക് പറ്റിയല്ല. കാരണം ഇത് ബന്ധുക്കൂസുകാർ ചോദിക്കുന്ന പോലത്തെ ചോദ്യമാണ് നീ ചോദിക്കുന്നത്. എന്നാൽ ഒരു ദിവസം എന്റെ ദൈവം നിന്നോട് സംസാരിക്കും. അച്ഛന്റെ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഒരിക്കലും അച്ഛനോട് തർക്കിക്കില്ല, ഞാൻ പറയുന്നതെല്ലാം കേൾക്കും. എന്നിട്ട് എന്നോട് പറയും, എന്തുണ്ട് വിശേഷം? എല്ലാ ദിവസവും അങ്ങനെ ചോദിക്കും, തർക്കിക്കില്ല എന്നോട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചത്. രാവിലെ ഞാൻ അച്ഛനെ പോയി കണ്ടു പറഞ്ഞു, ഇല്ല ഇത് സംശയം തെളിവാക്കി തന്ന പുസ്തകത്തിലൂടെ എന്റെ ബോധ്യമായി കിട്ടിയില്ല, എനിക്ക് കൂടുതൽ സംശയം ഉണ്ടാവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണ് സത്യം? ആകെ ഒരു ചോദ്യം മാത്രം ചോദിച്ചുള്ള ദൈവത്തോട്, എന്താണ് സത്യം? എനിക്കത് അറിയണം. മനുഷ്യരുടെ ഞാൻ പോവില്ല, നീ തന്നെ എന്നോട് പറയും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണെന്നല്ലേ വചനത്തെ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ആ വചനം വിശ്വസിക്കുന്നുണ്ട്. നീ ഇന്നലെ സംസാരിച്ചില്ല, അപ്പൊ പിന്നെ നിനക്ക് ഇന്ന് സംസാരിക്കാൻ വിഷമമില്ല. ഇന്ന് നീ സംസാരിച്ചില്ലെങ്കിൽ നാളെ നീ സംസാരിക്കുന്നുള്ളത് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നത്? അതുകൊണ്ട് എന്റെ യേശോ, നീ എന്നോട് ഒന്ന് സംസാരിക്കണേ, ഒരു വാക്കൊന്ന് പറഞ്ഞാൽ മതി. നീ അത്രയൊക്കെയാ അന്നേരം പറഞ്ഞോളൂ യേശോയോട്. എന്താണ് സത്യം? രാത്രിയും പകലും ചോദിച്ചുകൊണ്ടിരുന്നു. 6 മാസം വീണ്ടും കടന്നുപോയി. ആരും അറിഞ്ഞില്ല എന്റെ വീട്ടിൽ നടക്കുന്ന സംഘർഷമൊന്നും. അത് കഴിഞ്ഞ് ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ റൂമിൽ വരുമ്പോ ഞാൻ തനിച്ചു വീണു. റൂമിലുള്ളവരെല്ലാം പോയി. ഞാനിങ്ങ് പോകുന്നപ്പോ 2-3 സിസ്റ്റർമാര് ജവമാര് ചെല്ലുന്ന കണ്ടു. അതോർത്തിട്ട് ഭയങ്കര വിഷമമായി. ഞാൻ ആ വിഷമിച്ചു വന്ന് ബെഡിൽ ഇരുന്നിട്ട് എനിക്ക് പല്ല് തേക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല. വന്നവിടെ ഇരുന്ന് കുറെ നേരം കരഞ്ഞു. കരഞ്ഞപ്പോ കിടന്ന് ഉറങ്ങുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ബെഡിൽ ചാരിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ദർശനം കാണുന്നതൊന്നാണ്. ഈശോ എന്നെ മടക്കി കൊണ്ടുവന്നത് ആ ദർശനത്തിലൂടെയാണ്. ഞാനിങ്ങനെ കണ്ടു, ലോകം അവസാനിച്ചു, എല്ലാ ജീവജാലങ്ങളും നശിച്ചു കഴിഞ്ഞു. ഞാൻ മാത്രം എന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടുമ്പം കാണുന്നുണ്ട് അഗ്നിപർവ്വതങ്ങൾ പൊട്ടുന്നു, ഭൂമി കുലുങ്ങുകയാ, ഇടിമിന്നലും കൊടുങ്കാറ്റും വേമാരിയും എല്ലാം. ഒരു പുല്ലിന്റെ നാമ്പ് പോലുള്ള ഭൂമിയിൽ അങ്ങനെ അവസാനിച്ചു. ഒടുവിൽ ഒരു മലയുടെ താഴ്വരയിൽ ഞാൻ എത്തി. അപ്പൊ ഞാൻ ഒച്ച കേട്ടപ്പോ കണ്ടു ഉരുണ്ടു പൊട്ടി വരികയാണ്. അന്നേരം എന്റെ മുമ്പിൽ ഈശോ പോകുന്നത് ഞാൻ കണ്ടു. അന്നേരം എനിക്ക് പടുത്തി കാണുന്ന ഈശോയുടെ അലർജിയൊന്നും തോന്നിയില്ല കേട്ടോ. യേശുവേ എന്ന് വിളിച്ച് പുറകെ ഓടി. പക്ഷെ ഒരിക്കൽ പോലും ഈശോ തിരിഞ്ഞു നോക്കിയില്ല. ഒരു നിശ്ചിത അകലം എപ്പോഴും ഞാനും ഈശോയും തമ്മിലുണ്ടായിരുന്നു. ഓടി ഓടി മടുത്തു. ഇനി ഓടിയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം ഞാൻ മടുത്തവിടെ എന്റെ ഓട്ടം അവസാനിപ്പിച്ചു. എന്റെ ഓട്ടം ഞാൻ അവസാനിപ്പിച്ച സമയത്ത് തന്നെ യേശോ തിരിഞ്ഞു നിന്നു. എന്നിട്ട് എന്നെ കയ്യിൽ പിടിച്ച് വലിച്ച് ഈശോയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. ഒരു പൊട്ടി വേറെ വശത്തോടെ പോയി. കുറേയേറെ സമയത്തേക്ക്, വളരെയേറെ സമയത്തേക്ക് വലിയ നിശബ്ദതയായിരുന്നു. ഒടുവില് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോ വെയിൽ ഉദിക്കാൻ തുടങ്ങി. നേർത്ത സൂര്യപ്രകാശം വന്ന് വെയിലൊക്കെ പരക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കണ്ടു, ആ ഞങ്ങൾ നിന്നിരുന്ന സ്ഥലം മുഴുവനും പുല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു ചെറിയതായിട്ട്.
അപ്പൊ ഈശോയോടൊന്ന് നിന്നില്ല, എന്നെ പിടിച്ച് ആ ഉരുള പൊട്ടിയ സ്ഥലത്തുള്ള ഉറവയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഒരു ചെറിയ നീർച്ചാൽ അവിടെ നിന്ന് ഒഴുകുന്നുണ്ടായിരുന്നു. ആ തുടങ്ങുന്നിടത്ത് അത് പാദം മുഴാൻ പോലും വെള്ളമില്ല, അത്ര ചെറിയൊരു കുഴിയ. അതിൽ നിന്ന് ഉറവ മലമുകളിൽ നിന്ന് ഉറവ പൊട്ടി പുറപ്പെട്ട് താഴ്വരകളെ നനച്ചു താഴേക്ക് പോകും തോറും അത് വലുതായി വലുതായി വരുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നാൽ താഴെ വലിയ ആ നദിയുടെ തീരത്തൊന്നും ഈശോ നിന്നില്ല, അതിലേ കൂടെ എന്നെ കൊണ്ട് മുകളിലേക്ക് നടന്നു. എന്നിട്ട് ഉറവ പുറപ്പെടുന്ന സ്ഥലത്ത് അവിടെ ഒരു കൈകൊണ്ട് കോരിയെടുക്കാനുള്ള വെള്ളമുള്ളൂ, അത്ര ചെറിയ കുഴിയ. എന്നിട്ട് അവിടെ ചെന്ന് എന്നോട് അപ്പോഴൊന്നും സംസാരിക്കുന്നില്ല. എന്നിട്ട് കുനിഞ്ഞ് ആ കുഴിയിൽ നിന്ന് ഒരല്പം വെള്ളം കൈകൊണ്ട് കോരിയെടുത്തു. എന്നിട്ട് എന്റെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ സമുക്കുന്നു. എനിക്ക് അത്ഭുതമായി പോയി. ഞാൻ ഉടനെ നിന്ന് ചോദിച്ചു, എന്റെ ഈശോയെ എന്തുകൊണ്ടാ ഇങ്ങനെ? ഞാൻ നീ മുങ്ങിയതുപോലെ തന്നെ മുങ്ങിയതാണല്ലോ. യേശു പറഞ്ഞു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ മുങ്ങിയതുപോലെ തന്നെ നിനക്ക് മുങ്ങണമെങ്കിൽ നിനക്ക് ജോർദാനിൽ വരേണ്ടി വരും. നീ ജോർദാൻ നദിയിലാണോ മുങ്ങിയത്? ഞാൻ പറഞ്ഞല്ല, പെരിയാറ്റില. എങ്കിൽ പിന്നെ അക്ഷരങ്ങൾ വള്ളി പൊള്ളി തെറ്റാതെ എല്ലാ കാര്യങ്ങളും നിറവേറണമെങ്കിൽ അതുകൂടി ശരിയാണല്ലോ. ഇനി അങ്ങനെ പറയരുത് കേട്ടോ. മുങ്ങിക്കുളിച്ചാലും കോരി കുളിച്ചാലും കുളിക്കുക എന്നാ പറയുന്നത്. നിന്നെ ഞാൻ കുളിപ്പിക്കാൻ വേണ്ടി അല്ല ഞാൻ മാമോദീസ മുക്കിയത്, അത് നീയും ഞാനുമായി ചെയ്ത ഉടമ്പടിയാണ്. ദൈവജനം എന്ന് പറഞ്ഞ് ഞാനൊരു കൂട്ടം ആളുകളെ വിളിച്ചു വെറുതിരിക്കുമ്പോൾ അവർക്കും ഞാനും അവരും തമ്മിൽ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണത്. മാമോദീസയിലൂടെ ദൈവജനം എന്ന ഒരു വിഭാഗത്തെ ഞാൻ ഒരുമിച്ച് കൊട്ടുകയാണ് ചെയ്തത് മറ്റുള്ളവരിൽ നിന്ന്. അതുകൊണ്ട് നീ ഇത് വിശ്വസിക്കുക, ഇതാണ് യഥാർത്ഥത്തിലുള്ളത്, ഇത് മതി. നിന്നെയൊന്ന് കൊളിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ മാമോദീസമാക്കിയത്, ദൈവജനത്തോട് ചേർക്കാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ മുക്കുന്നതിന് അർത്ഥമൊന്നുമില്ലല്ലോ. ഇത്ര ഇല്ലാത്ത പിള്ളേർ അവർക്ക് യേശു ദൈവം എന്ന് പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും അറിയില്ല. അപ്പൊ അത് തെറ്റല്ലേ? സഭയുടെ ആ പഠനം തെറ്റല്ലേ? യേശു പറഞ്ഞു, എന്റെ മോളെ, ഈ ദൈവം ജനം എന്ന് വിളിച്ചുകൊണ്ട് എന്റെ മക്കളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയ ആദ്യത്തെ ഉടമ്പടി ഏതാണെന്ന് നീ ഓർക്കുന്നുണ്ടോ? അത് പരിശോധനമാണ്. ജനിച്ച് 8 ദിവസം പ്രായമായ കുഞ്ഞിനെ പരിശോധന ചെയ്യണം എന്ന് പറഞ്ഞ ദൈവം തന്നെയാ ഇപ്പോഴും ഞാൻ. 8-ാം ദിവസം പരിശോധന ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് യഹൂദ നിയമങ്ങളൊന്നും അറിയില്ല. പിന്നീട് വളരുമ്പോൾ അവൻ യഹൂദ നിയമങ്ങൾ പഠിക്കുകയാ ചെയ്യുക. അവൻ യഹൂദനായിട്ട് തന്നെയാ വളരുന്നത്. നിയമം അറിയാൻ മേലാത്തതുകൊണ്ട് അവൻ യഹൂദൻ തന്നേതായി തീരുന്നില്ല. പിന്നീട് അതേപോലെ തന്നെ ദൈവജനം എന്ന് പറഞ്ഞ് ഞാൻ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ആ പ്രവൃത്തിയിൽ ഒരു അല്പമാറ്റം വരുത്തുന്നേ ഉള്ളൂ. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ സ്വീകരിക്കാവുന്ന ഒരു കാര്യം ചെയ്തു തന്നേ ഉള്ളൂ. ഉടമ്പടിക്ക് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ആ ദൈവജനം എന്ന് പറയുക ദൈവജനത്തിൽ ചേർക്കാൻ ചെയ്ത ഉടമ്പടിയാണത്. നിന്റെ ഭവനത്തിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനെയും നിനക്ക് ഇഷ്ടമുള്ള ഏറ്റവും അടുത്ത സമയത്ത് എനിക്ക് നൽകുക. പക്ഷെ പിന്നീട് തിരുവചനം പഠിപ്പിച്ച് ഒരു ക്രിസ്ത്യാനിയാക്കി അവനെ മാറ്റേണ്ടത് അവളെ മാറ്റേണ്ടത് നിന്റെ കടമയാ. അതിന് നീ വീഴ്ച വരുത്തരുത്. ഇങ്ങനെ അയാൽ മതി, ഇതാ തിരുസഭയ്ക്ക് ഞാൻ നൽകിയതാ, ഞാൻ തന്നെയാണ് നൽകിയത്. സഭയ്ക്ക് തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തിക്കൊള്ളാം, നീ തിരുത്തണ്ട. തിരികെ പോവുക കത്തോലിക്ക സഭയിലേക്ക്, മരിയ എന്ന പേര് സ്വീകരിച്ച് തിരുസഭയുടെ അംഗമായി തീരുക. ഞാൻ പറഞ്ഞു, നീ പറയുന്നത് ഞാൻ അനുസരിക്കാം, എനിക്ക് വിശ്വാസമായി. ഇത് ഒരു വെറുതെ കുളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഉടമ്പടിയാണെന്ന് മനസ്സിലായി എനിക്ക്, അതുകൊണ്ട് ഞാൻ ചെയ്യാം. പക്ഷെ ഒരു കുഴപ്പം, ഞാൻ അങ്ങനെ ചെന്നാൽ പള്ളി മാമോദീസ മുങ്ങിക്കഴിഞ്ഞാൽ പള്ളിയിൽ പോകണം, ഞായറാഴ്ച എങ്കിലും പോകണം, അതെങ്ങനെ പോകാൻ പറ്റും? ഈ ചോദിച്ചു, എന്ത് പറ്റി പള്ളിയിൽ പോകാൻ വയ്യാത്ത എന്താണ്? ഞാൻ പറഞ്ഞു, അതെ, പള്ളിക്കകം നിറയെ വിഗ്രഹങ്ങളാ, അകത്തേക്ക് കാലുകുത്താൻ പറ്റില്ല. അതുപോലെയാ മാതൃക തന്നെ മറിയും നിൽക്കുക. അമ്മയിൽ നിന്നും പറയില്ല കേട്ടോ, മറിയും എന്നേ പറയുള്ളൂ അന്ന്. മാതൃക തന്നെ മറിയും നിൽക്കുക. പിന്നെ അകത്ത് കുറെ പേരുണ്ട്, അവരൊക്കെ വിശുദ്ധന്മാരാന്ന് പറയുന്നത്. അന്ത്യവിധി ഇനിയും കഴിഞ്ഞിട്ടില്ല, വിധി തീരുന്നതിന് മുമ്പ് ഒരുത്തൻ വിശുദ്ധനാണെങ്കിലും എങ്ങനെ അറിയാൻ പറ്റും? ദൈവമല്ലേ തീരുമാനിക്കുന്നത്, ഇതൊക്കെ മനുഷ്യനാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല, അവരൊക്കെ അവിടെ വന്ന് എന്ത് പറയാനാ? അഥവാ മരിച്ചവരൊക്കെ സ്വർഗത്തിലുണ്ടെന്നുള്ളത് എന്താ തെളിവ്? ഇങ്ങനെ ചോദ്യങ്ങളെല്ലാം എന്റെ മനസ്സിൽ വന്നത് മുഴുവൻ ഞാൻ ഈശോയെ ചോദിച്ചുകൊണ്ടിരുന്നു. യേശു പറഞ്ഞ്, പറയാം, സാവകാശം പറയാം, നീ ശാന്തമായിരിക്കുക, ഞാൻ പറയാന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞു, അതെ, വിഗ്രഹങ്ങളാണ് എന്ന് നീ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ എന്നോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതോ നീ മാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹോരേബിൽ വെച്ച് ദൈവം സംസാരിച്ച ദിവസം നിങ്ങളൊരു രൂപവും കണ്ടില്ല,
അതിനാൽ എന്തിന്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോട് ഒന്നിന്റെയും രൂപം വെച്ച് വണങ്ങരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, നീ ഏത് വചനം ഉപയോഗിച്ച് തർക്കിക്കുന്നുണ്ടോ ആ വചനത്തിൽ തന്നെ അതിന്റെ മറുപടിയും ഉണ്ട്. നീ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വായിക്കാത്തതിന്റെ ഉള്ള കുഴപ്പമുള്ളൂ. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുക, ഞാൻ വായിക്കാം. ഹോറബിൽ വെച്ച് ദൈവം നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങളൊരു രൂപവും കണ്ടില്ല. അതിനാൽ അതുകൊണ്ടാ പറഞ്ഞു നിന്റെ രൂപം വയ്ക്കരുതെന്ന്. അന്ന് ദൈവം തന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇന്നോ ഇന്നങ്ങനെയല്ല. യോഹന്നാന്റെ ലേഖനം 1:1 എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് സ്പർശിച്ചറിഞ്ഞതുമായ ജീവന്റെ വചനത്തെ കുറിച്ചാ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാ. കാണുകയും കേൾക്കുകയും കൈകൊണ്ട് സ്പർശിച്ചറിയുകയും ചെയ്തു. എന്റെ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ ചാടിയിരുന്നു, എന്നിട്ട് ഇനിയും കണ്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിതാവിനെയും നീ കണ്ടു കഴിഞ്ഞു, പുത്രനെയും കണ്ടു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നതായി താൻ കണ്ടു എന്ന സുവിശേഷം സാക്ഷ്യപ്പെടുന്നു.